തനി നാടൻ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന സ്പൈസി കൂന്തൽ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു മസാല ഫ്രൈ ആണ്, ഒരു സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ ആണ്. പിന്നെ എളുപ്പമാണ്, തയ്യാറാക്കാൻ അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കൂ. അപ്പോൾ ഇതിനായിട്ട് അര കിലോന് കൂന്തലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു 10 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇന്ന് ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി പേസ്റ്റാക്കി എടുക്കരുത് കേട്ടോ, ചതച്ച് തന്നെ ചേർക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഈ കൂന്തലിൻ്റെ മുകളിലൊക്കെ നല്ലൊരു കോട്ടിങ് ഉണ്ടാവും, ഉള്ളിയുടെ ഒക്കെ നല്ലൊരു കോട്ടിങ് വരും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ചതച്ച് തന്നെ ചേർക്കുക. ഇനിയൊരു 1.5 teaspoon അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 മുതൽ 2 teaspoon വരെ ആവാം. അപ്പോൾ അവരവരെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 spoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ 1 teaspoon അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട, കൂന്തളിയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മൂടി വെക്കുക. അധികം വേവില്ലാത്തതാണ് കൂന്തളി, ചെമ്മീനം കാട്ടി വേവ് കുറവാണ്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് തന്നെ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്കായാൽ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ ഒരു മാക്സിമം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നു നോക്കിയപ്പോൾ കൂന്തളിയിൽ നിന്ന് തന്നെ വീണ്ടും നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി തുറന്നു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് ഗ്രേവി ബാക്കിയുള്ളപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂന്തൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു 4 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ എണ്ണയിലോട്ട് നന്നായിട്ട് പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കൂന്തൾ നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ചട്ടിയിലോട്ട് മാറ്റുക. കൂന്തൽ നന്നായും ചൂടായിട്ട് നമ്മളെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കൂന്തളിത്തെ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റി വന്നാൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ കൂന്തൾ മൊരിയണേനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത തേങ്ങയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഒരു ക്രിസ്പാവ് ഒന്ന് മൊരിഞ്ഞ് വരും. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ കുറച്ച് മലയാളം ഉണ്ടെങ്കിൽ മലയാളം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒരു 1/2 സ്പൂണ് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മസാല കോട്ടഡ് ആയിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, റൈസിനും അതുപോലെ തന്നെ എല്ലാ റോട്ടീസിനും നല്ല കോമ്പിനേഷനാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.